അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗെയിം അതിവിജയമായിട്ട് ഇവിടെ അവസാനിച്ചു. പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. വി ഹാവ് ലോട്ട് മോർ ഗെയിംസ് അല്ലേ. അപ്പൊ അടുത്ത ഗെയിം എന്ന് പറഞ്ഞു നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ ലൈഫിൽ കളിച്ചിട്ടുണ്ടാവും അല്ലേ. അല്ലേന്ന് വെച്ചാൽ അറിയില്ല അല്ലേ. ഞാൻ തന്നെ പറയണല്ലേ, ലെമൺ ആൻഡ് സ്പൂൺ. ഈ ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ട് ടീമിൽ നിന്നും ഒരാൾ ഒരാൾ വെച്ച് വരുന്നു, പെയർ പെയറായി മത്സരിക്കുന്നു. ജയിക്കുന്ന ടീമിന് ഓഫ് കോഴ്സ് പോയിന്റ് കിട്ടുന്നു. നമ്മളിപ്പോ കളിയാൻ പോകുന്ന ലെമൺ ആൻഡ് സ്പൂൺ ഈ ടീമിൽ നിന്ന് ആരാ വരാൻ പോകുന്നത്? ആണോ, നീ ആണോ വരുന്നേ? അങ്ങനെയൊന്നുമില്ല, ആർക്കൂടെ വരാം. അതെ. അപ്പൊ ഈ ടീമിന്റെ ആള് റെഡിയായി. ഇനി ആ ടീമിൽ നിന്നും ആരാണ് വരുന്നത്? ഈ ടീമിൽ നിന്ന് രാകേഷ്. അപ്പൊ എന്തായാലും ആ ടീമിൽ നിന്ന് രാകേഷ്, ഈ ടീമിൽ നിന്ന് നൈമിയ വന്നിരിക്കുകയാണ്. എന്നിപ്പോ നമ്മളെല്ലാരും പറഞ്ഞല്ലോ ലെമൺ സ്പൂൺ ആണ് ഗെയിം. അതിങ്ങനെ നടന്നു പോയി, സ്പൂണിൽ ഇങ്ങനെ ലെമൺ വെച്ചിട്ട് വായിലൂടെ അതിങ്ങനെ ലൈക് ബാലൻസ് ചെയ്ത് നടന്നു പോയി ജയിക്കണം. അന്നാ നല്ല കളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് അങ്ങനെയാണ്. പക്ഷെ ലെമൺ സ്പൂൺ ഉണ്ട്, അതാണ് പേര്. പക്ഷെ അതല്ല കളി. അയ്യോ, കളി അറിഞ്ഞിട്ട് തന്നാ മതിയായിരുന്നു. അല്ല, എനിക്ക് ഒരു ത്രില്ലുണ്ട്. നിങ്ങളുടെ സൈഡില് അങ്ങനെ കിട്ടിയിട്ട് കൊള്ളാം. ആ അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിമിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഫൺ ഫാക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ബാലൻസ് വേണം. പക്ഷേ വാ ബാലൻസ് മാത്രം പോരാ, കാൽ ബാലൻസും കൂടി വേണം. അതായത് ഇതിങ്ങനെ അങ്ങ് നിക്കണം. നിങ്ങൾ ആരെങ്കിലും കളിക്കാൻ താല്പര്യമില്ല. ഇനിയിപ്പൊ നമുക്കൊരു ചോയ്സ് ഇല്ല. ഇല്ല ഇല്ല, ഇനിയിപ്പോ ചോയ്സ് ഇല്ല. ഇവിടെ മനസ്സിലായില്ല നിനക്ക്? എടാ, നിനക്ക് എളുപ്പമാണ്, നീ മുണ്ടല്ല കൊടുത്തിരിക്കുന്നത്. അവർ നീ ഫൗൾ ചെയ്താൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്പൂൺ അതേപോലെ തന്നെ നാരങ്ങ വെച്ചിട്ട് നീ വായിൽ വെച്ച് ബാലൻസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നേരം ഒറ്റ കല്ലിങ്ങനെ നിൽക്കുന്ന ആളായിരിക്കും ജയിക്കുക. ഡോണ്ട് വറി, ഇതിനെ നിങ്ങളൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഡി ജെ നല്ല നല്ല സോങ്സ് പ്ലേ ചെയ്യുന്നതായിരിക്കും. ശരി, അപ്പൊ എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല. വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ദ ഗെയിം. അപ്പൊ നമുക്ക് റെഡിയാക്കാം. ആ പ്രോപ്പർട്ടീസ്. സോ ഐശ്വര്യമായിട്ടും രണ്ട് പേര് സ്പൂൺ പിടിച്ചോളൂ, നാരങ്ങയും പിടിച്ചോളൂ. Ready, alle? 3, 2, 1, positions, guys. നിങ്ങളുടെ ടീമിനെ ഒരു പോയിന്റ് നേടി കൊടുത്തിരിക്കുകയാണ് രാകേഷ്. അപ്പൊ ഇനി നമുക്ക് ഈ ഗെയിം ഒരാളൊരാളായിട്ട് വരണ്ട, ബാക്കിയുള്ള രണ്ടുപേരും ചേർന്ന് വരാം. പക്ഷെ വിവരത്തെ തിരിച്ചു വിടാം. വരൂ, ശരി. മ്യൂസിക്.
തന്നെ ഒരു മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ഇവരിങ്ങനെ രണ്ടു മണിക്കൂറൊക്കെ നിൽക്കാൻ പോയാൽ നമ്മുടെ ഷോ പോയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത്തിരി ടഫ് ആക്കാന്ന് വിചാരിച്ചു. രണ്ടുപേരും കണ്ണടച്ച് വേണം നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡി ജെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ രണ്ടുപേരും കണ്ണടച്ച് സെയിം പൊസിഷനിൽ നിൽക്കാം. സോ 3-1 DJ, please play the song.